അവസ്ഥ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ സെല്ലോടൈപ്പിന്റെ അറ്റം നോക്കിയേ കാണുള്ളൂ. ഒരുപാട് നേരം നമ്മൾ തിരയണം, എന്നാലേ അതിന്റെ അറ്റം കാണുള്ളൂ. അറ്റം കണ്ടാൽ തന്നെ അത് ശരിക്ക് കിട്ടുമോ? അതുമില്ല. എൻ്റെ ഒരു അറ്റം ഇങ്ങാണ്ട് കഷ്ണമായിട്ട് പോരും, അല്ലാതെ അത് കറക്റ്റിന് കിട്ടൂല. ഇതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെല്ലോടൈപ്പ് ഡിസ്പെൻസർ ഉണ്ടാക്കാൻ പോവാണ്. ഒരു സെല്ലോടൈപ്പ് ഡിസ്പെൻസർ വളരെ ചുരുങ്ങിയ ചെലവിൽ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു സെല്ലോടൈപ്പ് ഡിസ്പെൻസർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിന് നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ളത് കാർഡ്ബോർഡാണ്, പിന്നെ ഫെവിക്കോള്, കത്തി, കത്രിക, ബ്ലേഡ്, സെല്ലോടൈപ്പ്, ഫെവിക്വിക്ക്, ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. ആദ്യമായിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ സൈഡ് ഭാഗത്തേക്ക് സെല്ലോടൈപ്പ് അടുപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗത്തെ വട്ടത്തിൽ പെന്നുകൊണ്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക. അതിനുശേഷം ആ വൃത്തത്തിൻ്റെ നടുഭാഗത്തു നിന്ന് നേരെ 6 സെൻറ്റിമീറ്റർ നേരെ വരക്കുക. ആ വര തന്നെ താഴോട്ടും വരക്കുക. എന്നിട്ടൊരു കർവ് വരച്ച് കൊടുക്കുക. ആ കർവ് അവസാനിക്കുന്ന ഭാഗത്തൊരു ചെരിച്ചിട്ടൊരു വര വരക്കുക. ഇനി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഷാർപ്പായിട്ട് കട്ട് ചെയ്യാൻ കഴിയില്ല. ഈ ഭാഗമൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ 2 കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗം അടയാളപ്പെടുത്തിയതിന് ശേഷം ഞാനിപ്പം വരക്കുന്ന ഡയറക്ഷനിലേക്ക് ത്രികോണ ആകൃതിയിൽ ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തെടുക്കുക. രണ്ടാമത്തെ കഷ്ണം കട്ട് ചെയ്യാൻ ഒരു ട്രിക്ക് ഉണ്ട്. അത് അതിൻ്റെ മുകളിൽ വരച്ചിട്ട് ആ കട്ട് ചെയ്ത ഭാഗം വരച്ചെടുത്തിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൽ ഈ നീളം കൂടിയ ഭാഗം ഇതിൻ്റെ വൃത്തത്തിൻ്റെ ഈ താഴ്ഭാഗത്ത് വെച്ച് ഫെവിക്കോള് കൊണ്ട് ഒട്ടിക്കുക. ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ഒട്ടിക്കാൻ. ഫെവിക്കോള് അതേപോലെ ഫെവിക്വിക്കും യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്ലൂ ഗണ് യൂസ് ചെയ്യുന്ന ഒന്നും കൂടെ നല്ലത്. അതുപോലെ ചെറിയൊരു കഷ്ണം കാർഡ്ബോർഡ് ഇതിൻ്റെ ബാക്ക് ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരു കഷ്ണം കാർഡ്ബോർഡ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ കാർഡ്ബോർഡ് എടുത്തതിനു ശേഷം സെല്ലോടൈപ്പിൻ്റെ ഉൾവശം വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിൽ വരച്ചെടുക്കുക. കട്ടി കുറഞ്ഞ കാർഡ്ബോർഡിൻ്റെ കഷ്ണമാണെങ്കിൽ 10 എണ്ണം, കട്ടി കൂടിയ കാർഡ്ബോർഡിൻ്റെ കഷ്ണമാണെങ്കിൽ 5 എണ്ണം കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാ കാർഡ്ബോർഡുകളും പരസ്പരം ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ നടുഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഹോൾ ഇടുക. ആ ഹോളിലൊരു ഈർക്കിളോ അല്ലെങ്കിൽ ഒരു ടൂത്ത്പിക്കോ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ആ ഹോളിലുള്ള ഭാഗത്ത് ഫെവിക്വിക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഈ സെല്ലോടൈപ്പിൻ്റെ ഉള്ളിൽ സ്മൂത്ത് ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. അവൻ
ജസ്റ്റ് ഒരു ഭംഗിക്കും വേണ്ടി കളർ പേപ്പർ വെച്ച് ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നിർബന്ധമുള്ള കാര്യമല്ല. ശേഷം നമ്മൾ ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ കഷ്ണം എടുത്തിട്ട് ഫുള്ള് സെല്ലോ ടേപ്പ് ചിറ്റി എടുക്കുന്നുണ്ട്. അത് നമ്മൾ ആ ചെരിച്ച് കട്ട് ചെയ്ത ആ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു പുതിയ ബ്ലേഡ് എടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളയുക. മാക്സിമം പുതിയ ബ്ലേഡ് തന്നെ അതിന് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം, അല്ലെങ്കിൽ അത് കട്ടായി വരില്ല സെല്ലോ ടേപ്പ്. കട്ട് ചെയ്തെടുത്ത ബ്ലേഡ് സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ആ ചെരിച്ച് കട്ട് ചെയ്തതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ബ്ലേഡിൻ്റെ രണ്ട് കഷ്ണം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ബ്ലേഡിൻ്റെ കഷ്ണങ്ങൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. നല്ല ബ്ലേഡിന് കുറച്ചും കൂടെ സ്ട്രോങ് ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ വെറുതെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഒട്ടിക്കുന്നതാണ്, നിർബന്ധമുള്ള കാര്യമല്ല. ഇതോടുകൂടെ നമ്മളെ സെല്ലോ ടേപ്പ് ഡിസ്പെൻസർ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ റൗണ്ടുള്ള ഭാഗം സെല്ലോ ടേപ്പിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ആ കട്ടിങ്ങിലൂടെ താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. സെല്ലോ ടേപ്പിൻ്റെ ആ ഭാഗം നേരെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എങ്ങനെയുണ്ട് നമ്മൾ സെല്ലോ ടേപ്പ് ഡിസ്പെൻസർ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.